നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർമെൻറ്റിനനുസരിച്ച് എ ലൈൻ മോഡലിൽ സാധാരണ നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, പേപ്പർ ക്യാൻവാസ്. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 6.5 ഇഞ്ചും താഴോട്ട് ഇറക്കം 10 ഇഞ്ചുമാണ്. ആദ്യമേ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ലെവൽ ചെയ്തെടുത്തു. അതിനുശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. താഴോട്ട് നെക്കിനിറക്കം 6.25 ഇഞ്ച്, അത് മാർക്ക് ചെയ്ത് ഒരു ബോക്സാക്കുക. ഇവിടെ ഈ ബോക്സിനുള്ളിൽ ഞാനൊരു യു ഷേപ്പിലുള്ള നെക്കാണ് വരച്ചെടുക്കുന്നത്. ഇവിടെ ഒരു യു ഷേപ്പ് നെക്ക് വരച്ചെടുത്തു. അതിനുശേഷം ഇവിടെ നിന്നും വീണ്ടും 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എല്ലാ സൈഡിലേക്കും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എല്ലാ സൈഡിലേക്കും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ 3 ഇഞ്ചിൻ്റെ മിഡ് പോയിൻ്റിൽ കൂടെ വീണ്ടും ഒരു മാർക്കിംഗ് കൂടെ ചെയ്തെടുക്കുക. ഇവിടെ ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ വീണ്ടും ഒരു മാർക്കിംഗ് കൂടെ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഔട്ടറിലുള്ള കർവ് ആദ്യമേ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെയ്യുന്നതിന് മുൻപായിട്ട് പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മിഡ് ഇവിടെ ഈ ലൈൻ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നെക്കും കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നെക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഔട്ടറായിട്ട് ഇതേപോലെ ഒരു പീസ് കൂടെ ക്യാൻവാസ് ഉണ്ടാവും. ഇത് രണ്ടും ഓരോ പീസ് ക്ലോത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഞാനിപ്പം ഇത് രണ്ടും ഈ രണ്ട് പീസിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് നൈറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്താണ്. ഇതിനെ നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. അതല്ല, ഇതേപോലെ വേറെ സെയിം കളർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ക്യാൻവാസ് രണ്ടും ഓരോ പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഈ അരികിൽ കൂടെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ഇതേപോലെ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസിൻ്റെ രണ്ട് പീസിൻ്റെയും ഔട്ടർ ഭാഗത്തായിട്ടാണ് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് പൈപ്പിംഗ് രണ്ട് പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വലിയ പീസിൻ്റെ മുകളിലായിട്ട് ചെറിയ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ക്യാൻവാസ് എവിടെ വരെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഈ മാർക്കിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ തുണി തികയാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ വേസ്റ്റായി പോകുന്ന പാർട്ടാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത എവിടെ വരെയാണ് ക്യാൻവാസ് ഉള്ളത് അതനുസരിച്ച് സെറ്റ് ചെയ്ത് പിൻകുത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് നെക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇത് നല്ല വശമാണ്. ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് തിരിച്ച് തയ്ച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ക്യാൻവാസിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് ഇത് തിരിച്ചെടുക്കണം. നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് നെക്ക്. ഇനി ഇത് ഇവിടെ മുകളിൽ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് ഇവിടെ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ ഞാനിവിടെ ഒരു കെട്ടുകൂടെ വെച്ച് കൊടുത്തു. ഇപ്പം നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും സാധാരണ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സാധാരണ നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്യാറുള്ളത് പോലെ ചെയ്തെടുക്കുക. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, നെക്കിൻ്റെ ഡിസൈൻ മാത്രമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ